പ്രശസ്ത തമിഴ്നാടൻ ഡി എം ഡി കെ സ്ഥാപക നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കോവിഡ് സ്ഥിരീകരിച്ച അദ്ദേഹത്തെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. പിന്നാലെ ആരോഗ്യനില മോശമാവുകയായിരുന്നു. അനാരോഗ്യത്തെ തുടർന്ന് ഏറെക്കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു വിജയകാന്ത്. 1952 ഓഗസ്റ്റ് 25 തമിഴ്നാട്ടിലെ മധുരയിലായിരുന്നു വിജയകാന്തിന്റെ ജനനം. വിജയരാജ് അളകർസ്വാമി എന്നാണ് യഥാർത്ഥ പേര്. തമിഴ് സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച ചുരുക്കം നടന്മാരിൽ ഒരാളായിരുന്നു വിജയകാന്ത്. പുരട്ചി കലേഞ്ചർ എന്നും ക്യാപ്റ്റൻ എന്നുമാണ് ആരാധകർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത്. MA കാജ സംവിധാനം ചെയ്ത് 1979 പുറത്തിറങ്ങിയ ഇനിക്കും ഇളമയായിരുന്നു ആദ്യ ചിത്രം. നടൻ വിജയുടെ പിതാവ് SA ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലായിരുന്നു തുടക്കകാലത്ത് വിജയകാന്ത് ചെയ്തതിൽ അധികവും. 100 ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകർ ഇന്നും തമിഴിലെ ക്ലാസിക് ചിത്രമായാണ് അറിയപ്പെടുന്നത്. ഈ ചിത്രത്തോടെ ക്യാപ്റ്റൻ എന്നും ആരാധകർ അദ്ദേഹത്തെ വിളിച്ചു തുടങ്ങി. 100 നാൾ, വൈദേഹി കാത്തിരുന്താൾ, പുലൻ വിസാരണി, സത്രിയൻ, കൂലിക്കാരൻ, വീരൻ, വേലുത്തമ്പി, സെന്തൂരപ്പൂവേ, ഗജേന്ദ്ര, ധർമ്മപുരി, രമണ തുടങ്ങി 154 ചിത്രങ്ങളിൽ അഭിനയിച്ചു. 2010 വിരുദഗിരി എന്ന ചിത്രത്തിലൂടെ സംവിധായകനുമായി. പ്രധാന വേഷത്തിൽ അവസാനമായി എത്തിയ ചിത്രവും ഇതുതന്നെയാണ്. 2015 മകൻ ഷൺമുഖ പാണ്ഡ്യ നായകനായി എത്തിയ സഖാബ്ദം എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിലും എത്തിയിരുന്നു. 1994 MGR പുരസ്കാരം, 2001 കലൈമാമണി പുരസ്കാരം, ബെസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ വിജയകാന്തിനെ തേടിയെത്തി. 2005 ദേശീയ മൂർപ്പുക്ക് ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്കും വിജയകാന്ത് രൂപം നൽകി. 2016 കാലയളവിൽ തമിഴ്നാടിന്റെ പ്രതിപക്ഷ നേതാവുമായിരുന്നു വിജയകാന്ത്. കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.